വിദേശത്തേക്ക് പറക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് പെർമനന്റ് റെസിഡൻസ് എന്ന PR. സ്ഥിരതാമസ അനുവാദം നൽകുന്നവരുടെ എണ്ണം വെട്ടിച്ചുരുക്കാൻ ഒരുങ്ങുകയാണ് കാനഡ. അവിടെ നിന്ന് അടിക്കടി വരുന്ന അശുഭ വാർത്തകളിൽ പുതിയത് മലയാളികളെ കൂടുതൽ ആശങ്കയിലാക്കും. വിദ്യാർത്ഥികളുടെയും താൽക്കാലിക ജീവനക്കാരുടെയും എണ്ണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ഈ നീക്കം. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബിയുടെ അധ്യക്ഷ മാധവി ബുച്ച് ഇന്ന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ നിർദ്ദേശാനുസരണം ഹാജരായില്ല. കാരണം വ്യക്തിപരമായ അസൗകര്യങ്ങൾ. പാർലമെന്റ് സമിതിയോ വ്യക്തിയോ വലുത്? ചോദ്യം ബാക്കി. തൃശൂരിലെ ജുവല്ലറികളിൽ GST ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിന് അപസർപ്പക കഥയുടെ നിറക്കൂട്ട്. വിവരം ചോരാതിരിക്കാൻ പഴുതെല്ലാം അടച്ചാണ് ഉദ്യോഗസ്ഥരെ തൃശൂരിലെത്തിച്ചത്. രേഖകളില്ലാതെ പിടിച്ച 104 കിലോഗ്രാം സ്വർണം തൽക്കാലം ട്രഷറിയിലേക്ക്. കഥ തുടരും. നഗരത്തിൽ വീട് വേണമെന്ന് തീരുമാനിച്ചാൽ മലയാളി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതായിരിക്കും? ധനം ഓൺലൈൻ നടത്തിയ സർവേയിൽ തെളിഞ്ഞത് കൊച്ചി എന്നാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോട്. തലസ്ഥാനമാണെങ്കിലും തിരുവനന്തപുരത്തോട് കമ്പം കുറയുന്നുവെന്നാണ് തെളിഞ്ഞത്. ലഘുപാനീയ വിപണിയിൽ വമ്പന്മാർ പുതിയ മത്സരങ്ങളിൽ. ആധിപത്യം പുലർത്തുന്ന പെപ്സിയും കൊക്കക്കോളയുമായി ഏറ്റുമുട്ടാനാണ് കാമ്പക്കോളയുമായി റിലയൻസ് കളത്തിലിറങ്ങുന്നത്. 10 രൂപയുടെ കുപ്പിയും വിലക്കുറവുള്ള ബോട്ടിലുമൊക്കെ വരികയാണ്. ഉപയോക്താക്കൾക്ക് കുടിച്ചുപറ്റിക്കുകയേ മാർഗമുള്ളൂ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ .com.